ഹലോ ഗൈസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹാർട്ടിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കാർഡിയാക് സൈക്കിളിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കാർഡിയാക് സൈക്കിളിനെ കുറിച്ചാണ്. അപ്പോൾ കാർഡിയാക് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൈക്ലിക് ആയിട്ടുള്ള പ്രോസസ്സാണ് അല്ലേ. എന്താണ് സൈക്ലിക് പ്രോസസ്സ് എന്ന് പറയുന്നത്? എവിടെ നിന്നാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ തന്നെ തിരിച്ചെത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സൈക്ലിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം ഇതേപോലെയുള്ള സൈക്ലിക് പ്രോസസ്സ് നമ്മൾ പറയാൻ നേരത്ത് എവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം എന്ന് നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പം നമ്മൾ ഈ പറയുന്ന കാർഡിയാക് സൈക്കിൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാ വാൾവുകളും ക്ലോസ്ഡ് ആയിട്ടുള്ള കണ്ടീഷനിലാണ്. അപ്പം നമുക്കറിയാം നമ്മുടെ ഹാർട്ടിന് ടോട്ടൽ 4 വാൾവുകളുണ്ട് അല്ലേ. ഏതൊക്കെയാണ് ഈ 4 വാൾവുകൾ നമുക്ക് നോക്കാം. അപ്പം ഇതാണ് നമ്മുടെ റൈറ്റ് ഏട്രിയം, ഇത് നമ്മുടെ റൈറ്റ് വെൻട്രിക്കിൾ. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും, ഒരു വാൾവ് കാണാൻ പറ്റും. ആ വാൾവിനെയാണ് നമ്മൾ ട്രൈ കസ്പിഡ് വാൾവ് എന്ന് വിളിക്കുന്നത്. അപ്പം ഇവിടെയാണ് നമ്മുടെ ട്രൈ കസ്പിഡ് വാൾവ് ഇരിക്കുന്നത്. ഈ വാൾവ് ഇപ്പം ക്ലോസ്ഡ് ആണ്. അതേപോലെ തന്നെ ഇത് നമ്മുടെ ലെഫ്റ്റ് ഏട്രിയം, ഇത് നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിട്ട് നമുക്ക് മറ്റൊരു വാൾവ് കാണാൻ പറ്റും. ആ വാൾവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ബൈകസ്പിഡ് വാൾവ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബൈകസ്പിഡ് വാൾവ്, ഇത് നമ്മുടെ ട്രൈകസ്പിഡ് വാൾവ് അല്ലേ. ഇത് ട്രൈകസ്പിഡ്, ഇത് ബൈകസ്പിഡ്, രണ്ടും ഇപ്പം ക്ലോസ്ഡ് ആണ്. അതുപോലെ തന്നെ നമുക്കറിയാം മറ്റ് രണ്ട് വാൾവുകൾ ഇവിടെ ഉണ്ട്. ഏതൊക്കെയാണ്? ഇത് നമുക്കറിയാം ഇതാണ് നമ്മുടെ റൈറ്റ് വെൻട്രിക്കിൾ എന്ന് പറയുന്നത് അല്ലേ. റൈറ്റ് വെൻട്രിക്കിൾ, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് നമ്മുടെ ലങ്സിലോട്ട് പ്യൂരിഫിക്കേഷന് വേണ്ടി പോകുന്നതാണ് നമ്മുടെ പൾമെനറി ആട്രി എന്ന് പറയുന്ന രക്തക്കുഴൽ അല്ലേ. പൾമെനറി ആട്രി, ആ രക്തക്കുഴലാണ് ഞാൻ ഇവിടെ വരച്ചേക്കുന്നത്. ആ രക്തക്കുഴൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നത് പോലെ വരച്ചേക്കുന്നത്. ആക്ച്വലി ഇത് ഇതുപോലെ അല്ല എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പം കാര്യം വളരെ സിമ്പിളാണ്. ഇതാണ് നമ്മുടെ റൈറ്റ് വെൻട്രിക്കിൾ എന്ന് പറയുന്നത്. അതുപോലെ ഇതാണ് നമ്മുടെ പൾമെനറി ആട്രി. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും, ഒരു വാൾവ് കാണാൻ പറ്റും. ആ വാൾവിനെയാണ് നമ്മൾ സെമി ലൂണാർ വാൾവ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ, ഇതാണ് നമ്മുടെ അയോട്ട അല്ലേ. അപ്പം ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് എങ്ങോട്ടേക്കാണ് പോവുക, നമ്മുടെ അയോട്ടയിലേക്കാണ് പോകുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ എല്ലാ ബോഡി പാർട്സിലോട്ടും സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ഒരു സർക്കുലേഷൻ ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പം ഈ രണ്ടിൻ്റെയും, അതായത് നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെയും അയോട്ടയുടെയും ഇടയിലായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും, ഒരു വാൾവ് കാണാൻ പറ്റും. ആ വാൾവും സെമി ലൂണാർ വാൾവ് തന്നെയാണ്. അപ്പം രണ്ട് സെമി ലൂണാർ വാൾവ് ഉണ്ട്. എവിടെയൊക്കെയാണത്? ഒന്ന് വന്നിട്ട് ഇവിടെയും മറ്റത് ഇവിടെയും. ഈ രണ്ട് വാൾവുകളും ഈ ഒരു കേസിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ്. അപ്പോൾ കാര്യം പറഞ്ഞത് മനസ്സിലായല്ലോ. 4 വാൾവുകളും ഇപ്പം അടഞ്ഞിരിക്കുകയാണ്. അത് മാത്രമല്ല, നമ്മുടെ ഈ രണ്ട് വെൻട്രിക്കിൾസിലും ബ്ലഡ് നിറഞ്ഞിരിക്കുന്ന കണ്ടീഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിലാണ് നമ്മൾ സിസ്റ്റലി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എന്താണ് സിസ്റ്റലി? അപ്പോൾ സിസ്റ്റലി എന്ന് പറയുന്നത് എന്തായിരിക്കും? സിസ്റ്റലി, സിസ്റ്റലി എന്ന് പറയുന്നത് കോൺട്രാക്ഷൻ ആണ് അല്ലേ. നമ്മുടെ ഹാർട്ടിൻ്റെ മസ്കുലേച്ചർ കോൺട്രാക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സിസ്റ്റലി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സിസ്റ്റലി? നമ്മുടെ ഹാർട്ട്. ഹാർട്ട് എന്ന് പറയുമ്പം ഇവിടെ ആരാണ് കോൺട്രാക്ട് ചെയ്യുന്നത്? നമ്മുടെ വെൻട്രിക്കിൾസ് ആണ് കോൺട്രാക്ട് ചെയ്യുന്നത് അല്ലേ. നമ്മുടെ വെൻട്രിക്കിൾസും ഏട്രിയവും സെപ്പറേറ്റ് ആയിട്ടാണ് കോൺട്രാക്ട് ചെയ്യുന്നത്. അപ്പം ഏട്രിയൽ സിസ്റ്റലി ഉണ്ട്, അതുപോലെ തന്നെ വെൻട്രിക്കുലാർ സിസ്റ്റലി ഉണ്ട്. പക്ഷേ നമ്മൾ ചുമ്മാ വെറും സിസ്റ്റലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ വെൻട്രിക്കിൾസിൻ്റെ സിസ്റ്റലിയാണ്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? അതായത് നമ്മുടെ ഏട്രിയം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിലും ഒരാൾക്ക് ജീവിക്കാൻ പറ്റും. യാതൊരു കുഴപ്പവും ഇല്ലാതെ അയാൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, സ്റ്റേണസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ അയാൾക്ക് ഏർപ്പെടാൻ പറ്റില്ല. അതായത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ടാസ്കുകളൊന്നും അയാളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അത്ര മാത്രമേ പ്രശ്നമുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കാർഡിയാക് സൈക്കിൾ പറയാൻ നേരത്ത് നമ്മുടെ അവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആർക്കാണ്? വെൻട്രിക്കിൾസിനാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കാർഡിയാക് സൈക്കിൾ മൊത്തം നമ്മൾ പറയാൻ നേരത്ത് വെൻട്രിക്കിൾസിൻ്റെ കണ്ണിലൂടെ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ സിസ്റ്റലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് വെൻട്രിക്കുലാർ കോൺട്രാക്ഷൻ അല്ലെ. വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യുന്നതാണ് നമ്മൾ സിസ്റ്റലി ആയിട്ട് കാണുന്നത്. അതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഐസോവോളിയോമെട്രിക് കോൺട്രാക്ഷൻ. എന്താണ് ഐസോമെട്രിക് ഓർ ഐസോവോളിയോമെട്രിക് കോൺട്രാക്ഷൻ? അപ്പോൾ ആ പേരിൽ തന്നെ കാര്യങ്ങളെല്ലാം ഇരിക്കുന്നുണ്ട്. ഐസോവോളിയോമെട്രിക് കോൺട്രാക്ഷൻ ഓർ ഐസോമെട്രിക് കോൺട്രാക്ഷൻ. എന്താണ് ഐസോ? ഐസോ മീൻസ് സെയിം അല്ലേ, മാറ്റമില്ലാത്തത്. ഇവിടെ ആർക്കാണ് മാറ്റമില്ലാത്തത്? വോളിയത്തിനാണ് മാറ്റമില്ലാത്തത്. ആർക്കാണ് ചേഞ്ച് ഇല്ലാത്തത്? വോളിയത്തിനാണ് ചേഞ്ച് ഇല്ലാത്തത്. എന്തിൻ്റെ വോളിയത്തിനാണ്? നമ്മുടെ ഹാർട്ടിൻ്റെ വെൻട്രിക്കിൾസിൻ്റെ മസ്കുലേച്ചർ, വെൻട്രിക്കുലാർ മസ്കുലേച്ചറാണ് ഇവിടെ കോൺട്രാക്ട് ചെയ്യുന്നത്. എങ്ങനെ? വോളിയം കോൺസ്റ്റൻ്റ് ആയിട്ട്. വോളിയം
ഹൃദയത്തിൽ ചേഞ്ച് വരാത്ത രീതിയിൽ നമ്മുടെ വെൻട്രിക്കുലാർ മസ്കുലേച്ചർ ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ദേ ആർ അണ്ടർ കോൺട്രാക്ഷൻ. അവര് കോൺട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസോമെട്രിക് കോൺട്രാക്ഷൻ ഓർ ഐസോ വോളിയോമെട്രിക് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ഐസോ വോളിയോമെട്രിക്കലായിട്ട് നമ്മുടെ വെൻട്രിക്കുലാർ മസ്കുലേച്ചർ, വെൻട്രിക്കിൾസിന്റെ മസിൽസ് മാത്രം എന്ത് ചെയ്യാണ്? കോൺട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് നേട്ടം, അല്ലെങ്കിൽ ഇവിടെ ആ ഒരു പ്രോസസ്സ് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ വെൻട്രിക്കുലാർ മസ്കുലേച്ചർ ഐസോമെട്രിക് ആയിട്ട് കോൺട്രാക്ട് ചെയ്യാൻ നേരത്ത് എന്താണ് സംഭവിക്കുന്നത്? നമുക്കറിയാം ഈ പറയുന്ന വെൻട്രിക്കിൾസിന്റെ അകത്ത് എന്തുണ്ട്? നിറയെ രക്തമാണ്. അപ്പം ഇത് ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യാൻ നേരത്ത് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അകത്ത് നമ്മുടെ രണ്ട് വെൻട്രിക്കിൾസിൻ്റെയും അകത്തുള്ള പ്രഷർ കൂടിക്കൂടി വരും. അങ്ങനെ പ്രഷർ കൂടിക്കൂടി വരുമ്പം സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അകത്തുള്ള ബ്ലഡിന് പുറത്തോട്ടേക്ക് പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും, അല്ലെ? എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പം അങ്ങനെ ഈ രക്തം എന്ത് ചെയ്യും? ബാക്കൗട്ടേക്ക് ഫ്ലോ ചെയ്യാൻ നോക്കും, നമ്മുടെ ഏറ്റത്തിലോട്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടി ഒരു ശ്രമം നടത്തി നോക്കും. പക്ഷേ അതിനെ ഇവിടെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ആരിരിപ്പുണ്ട്? രണ്ട് വാൾവുകൾ ഇരിപ്പുണ്ട്. ഏതാണ് ആ വാൾവ് എന്ന് പറയുന്നത്? നമ്മുടെ ട്രൈ കസ്പിഡ് ആൻഡ് ബൈ കസ്പിഡ് വാൾവ്. ഇവരെന്ത് ചെയ്യും? ഇവരാണ് ബാക്ക് ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യുന്നത്, അല്ലെ? രക്തം വീണ്ടും നമ്മുടെ ഏറ്റത്തിലോട്ട് റിട്ടേൺ ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നമ്മുടെ വാൾവുകളാണ്. അപ്പം വാൾവുകളുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അവരാണ് ബാക്ക് ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യുന്നത്, അല്ലെ? ഒരിക്കൽ ഒരു സ്ഥലത്തോട്ട് വന്ന രക്തം ഒരിക്കലും ബാക്കോട്ടേക്ക് പോകാൻ പാടില്ല. അതാണ് വാൾവുകളുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം കാര്യം മനസ്സിലായല്ലോ. അപ്പം ഐസോമെട്രിക് കോൺട്രാക്ഷൻ നടക്കാൻ നേരത്ത് നമ്മുടെ വെൻട്രിക്കിൾസിൻ്റെ അകത്തുള്ള പ്രഷർ കൂടും. അങ്ങനെ നമ്മുടെ വെൻട്രിക്കിൾസിലെ പ്രഷർ നമ്മുടെ രക്തക്കുഴലുകൾ, ഏതാണ് ആ രക്തക്കുഴലുകൾ എന്ന് പറയുന്നത്? നമ്മുടെ പൾമനറി ആർട്ടറി അതുപോലെ തന്നെ അയോട്ട, അവിടുത്തേക്കാളും പ്രഷർ കൂടിക്കഴിയുമ്പം എന്താണ് സംഭവിക്കുക? ഈ സെമി ലൂണാർ വാൾവുകൾ തുറക്കും. അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എപ്പോഴാണോ ഈ വെൻട്രിക്കിൾസിലെ പ്രഷർ ഈ പറയുന്ന പൾമനറി ആർട്ടറി അതുപോലെ തന്നെ അയോട്ടയിലെ പ്രഷറിനേക്കാളും കൂടുന്നത്, അപ്പം എന്ത് സംഭവിക്കും? ആ സമയം നമ്മുടെ ഈ രണ്ട് വാൾവുകളും തുറക്കും, നമ്മുടെ സെമി ലൂണാർ വാൾവുകൾ തുറക്കും. അപ്പം സെമി ലൂണാർ വാൾവ് തുറക്കുന്നത് വരെയാണ് നമ്മുടെ ഐസോമെട്രിക് കോൺട്രാക്ഷൻ എന്ന് പറയുന്ന സ്റ്റേജ് വരുന്നത്. അത് കഴിഞ്ഞാൽ വരുന്ന സ്റ്റേജ് ഏതാണ്? ഇജക്ഷൻ പിരീഡ്, അല്ലെ? ഇജക്ഷൻ പിരീഡ് ആണ് അടുത്ത സ്റ്റേജ്. അപ്പം ഇജക്ഷൻ പിരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെൻട്രിക്കിൾസിൻ്റെ അകത്തുള്ള ബ്ലഡിന് എന്ത് സംഭവിക്കും? പുറത്തോട്ട് ഇജക്ട് ചെയ്യും. എങ്ങോട്ടേക്കാണ് ഇജക്ട് ചെയ്യുന്നത്? ഈ രണ്ട് രക്തക്കുഴലുകൾ, നമ്മുടെ പൾമനറി ആർട്ടറി അതുപോലെ തന്നെ അയോട്ട, അല്ലെ? പൾമനറി ആർട്ടറി വഴി നമ്മുടെ രക്തത്തിനെ വിട്ട് അത് എങ്ങോട്ടേക്കാണ് പോവുക? ലങ്സിലോട്ടേക്കാണ് പോവുക ഫോർ പ്യൂരിഫിക്കേഷൻ. അതുപോലെ തന്നെ അയോട്ടയിലോട്ട് വിടുന്ന രക്തം എങ്ങോട്ടേക്കാണ് പോവുക? എല്ലാ ബോഡി പാർട്സിലോട്ടുമാണ് പോവുക. ഇത് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ കാര്യമാണ്. അപ്പം ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ പ്രഷർ കൂടാൻ നേരത്ത് ഈ വാൾവുകൾ തുറക്കുകയും ഇവിടുത്തെ ബ്ലഡ് ഈ പറയുന്ന രണ്ട് രക്തക്കുഴലിലോട്ട് പോവുകയും ചെയ്യും. ഐസോമെട്രിക് കോൺട്രാക്ഷൻ കാരണം നമ്മുടെ വാൾവുകൾ, നമ്മുടെ സെമി ലൂണാർ വാൾവുകൾ തുറന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇജക്ഷനാണ് സംഭവിക്കുന്നത്. നമ്മുടെ രക്തത്തിൻ്റെ ഇജക്ഷൻ എങ്ങോട്ടേക്കാണ് ഇജക്ട് ചെയ്യുന്നത്? ഈ പറയുന്ന രണ്ട് രക്തക്കുഴലിലോട്ടാണ് നമ്മുടെ രക്തം പോകുന്നത്. നമ്മുടെ പൾമനറി ആർട്ടറി അതുപോലെ തന്നെ അയോട്ട അങ്ങോട്ടേക്ക് രക്തം പോവും, അല്ലേ? ആ സ്റ്റേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇജക്ഷൻ പിരീഡ്. അപ്പം ഇജക്ഷൻ പിരീഡിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം ഈ പറയുന്ന വാൾവുകൾ തുറക്കുന്ന ആ സമയത്ത് വളരെ ഫാസ്റ്റായിട്ടാണ് ബ്ലഡ് എങ്ങോട്ടേക്ക് റഷ് ചെയ്യുന്നത്? ഈ പറയുന്ന രണ്ട് രക്തക്കുഴലിലോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇജക്ഷൻ പിരീഡിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് വന്നിട്ട് റാപ്പിഡ് ഇജക്ഷൻ പിരീഡും രണ്ടാമത്തതാണ് സ്ലോ ഇജക്ഷൻ പിരീഡും. അപ്പം റാപ്പിഡ് ഇജക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ പറയുന്ന വാൾവുകൾ തുറന്ന ആ സമയത്ത് ഉണ്ടാവുന്ന വളരെ ഫാസ്റ്റായിട്ടുള്ള ഫ്ലോനെയാണ് നമ്മൾ റാപ്പിഡ് ഇജക്ഷൻ പിരീഡ് എന്ന് പറയുന്നത്. അതേ സമയത്ത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഈ ഒരു മൂവ്മെൻറ്റ് സ്ലോ ആയി വരും, അല്ലെ? ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ സ്പീഡ് കുറഞ്ഞ് കുറഞ്ഞ് വരും. അതിനെയാണ് നമ്മൾ സ്ലോ ഇജക്ഷൻ പിരീഡ് എന്ന് പറയുന്നത്. അപ്പം കാര്യം മനസ്സിലായല്ലോ. അങ്ങനെ രക്തം വളരെ സ്ലോ ആയിട്ട് ഇപ്പം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നമ്മുടെ വെൻട്രിക്കിൾസിൽ നിന്ന് ഈ പൾമനറി ആർട്ടറിയിലോട്ടും അതുപോലെ തന്നെ നമ്മുടെ അയോട്ടയിലോട്ടും വളരെ മന്ദം മന്ദം പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകാൻ നേരം നമുക്കറിയാം ഈ രണ്ട് അയോട്ട അതുപോലെ തന്നെ പൾമനറി ആർട്ടറിയിലെ പ്രഷർ കൂടിക്കൂടി വരില്ലേ? നമ്മുടെ ഈ പറയുന്ന വെൻട്രിക്കിൾസിനേക്കാളും കൂടുതൽ പ്രഷർ ഇവിടെ വരും. ഈ പറയുന്ന രണ്ട് പൾമനറി ആർട്ടറി അതുപോലെ തന്നെ അയോട്ടയിൽ വരും. അപ്പം എന്താണ് സംഭവിക്കുക? നമ്മുടെ രക്തം എന്ത് ചെയ്യും? തിരിച്ചു വരാൻ തുടങ്ങും, അല്ലെ? നമ്മുടെ വെൻട്രിക്കിൾസിലോട്ട് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തും ആര്? നമ്മുടെ ബ്ലഡ്. അതിൽ അവർ വിജയിക്കുമോ? കുറച്ച് വിജയിക്കും. അതായത് വളരെ കുറച്ച് ബ്ലഡ് തിരിച്ച് എങ്ങോട്ടേക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ട്? ഈ വെൻട്രിക്കിൾസിലോട്ട് റിട്ടേൺ ചെയ്യുന്നുണ്ട്. പക്ഷേ കാര്യമായിട്ടുള്ള രീതിയിൽ വരുന്നതിന് മുന്നേ ഈ രണ്ട് വാൾവുകൾ എന്താവും?
ക്ലോസ്ഡ് ആവും. കാരണം അവരുടെ ഡ്യൂട്ടിയാണെന്ത്, ഈ പറയുന്ന രക്തം തിരിച്ച് എങ്ങോട്ടേക്ക് വരാൻ പാടില്ല, വെൻട്രിക്കിൾസിലോട്ട് റിട്ടേൺ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അവർ ഉടൻ തന്നെ എന്ത് ചെയ്യും, ക്ലോസ് ചെയ്യും. അപ്പം എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ രണ്ട് സെമി ലൂണാർ വാളും ഇപ്പം എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. അതോടെ ഇവിടെ എന്ത് സംഭവിച്ചു, നമ്മുടെ സിസ്റ്റോളി കഴിഞ്ഞു അല്ലെ. സിസ്റ്റോളി എന്ന് പറയുന്ന പ്രോസസ്സ് അതോടെ അവസാനിച്ചു. അപ്പം സിസ്റ്റോളി അവസാനിക്കുന്ന ആ പ്രോസസ്സിലാണ് ഇവിടെ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഡയസ്റ്റോളി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം എന്താണ് ഡയസ്റ്റോളി എന്ന് പറയുന്നത്, ഡയസ്റ്റോളി എന്ന് പറയുന്നത് റിലാക്സേഷൻ ആണ്. എന്തിൻ്റെ റിലാക്സേഷൻ ആണ്, നമ്മുടെ വെൻട്രിക്കിൾസിൻ്റെ മസ്കുലേച്ചർ റിലാക്സ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയസ്റ്റോളി എന്ന് പറയുന്നത്. അപ്പം ഡയസ്റ്റോളി സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രോട്ടോ ഡയസ്റ്റോളി എന്ന് പറയുന്ന സ്റ്റേജോട് കൂടിയാണ്, പ്രോട്ടോ ഡയസ്റ്റോളി. അപ്പം പ്രോട്ടോ ഡയസ്റ്റോളി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഈ പറയുന്ന സെമി ലൂണാർ വാൾവ് ക്ലോസ് ചെയ്യുന്ന പ്രോസസ്സാണ് പ്രോട്ടോ ഡയസ്റ്റോളി. അപ്പം എന്താണ് പ്രോട്ടോ ഡയസ്റ്റോളി, നമ്മുടെ സെമി ലൂണാർ വാൾവ് ക്ലോസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്രോട്ടോ ഡയസ്റ്റോളി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം പ്രോട്ടോ ഡയസ്റ്റോളി എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വലി ഈ പറയുന്ന സിസ്റ്റോളിയുടെയും ഡയസ്റ്റോളിയുടെയും ഒരു ജംഗ്ഷനായിട്ട് നമുക്ക് എന്തിനെ കാണാം, പ്രോട്ടോ ഡയസ്റ്റോളിനെ കാണാൻ സാധിക്കും. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ വെൻട്രിക്കിൾസിലുള്ള ബ്ലഡൊക്കെ ഇപ്പം എങ്ങോട്ട് പോയേക്കുവാണ്, നമ്മുടെ ഈ അയോട്ടയിലോട്ടും അതുപോലെ തന്നെ പൾമനറി ആർട്ടറിയിലോട്ടും ഒക്കെ പോയേക്കുവാണ്. നമ്മുടെ വെൻട്രിക്കിൾസിലുള്ള കംപ്ലീറ്റ് ബ്ലഡും ഈ രക്തക്കുഴലിലോട്ട് പോകുന്നുണ്ടോ ഇല്ലയോ, ഈ പറയുന്ന വെൻട്രിക്കിൾസിലുള്ള മൊത്തം ബ്ലഡും എങ്ങോട്ടേക്ക് പോകുന്നില്ല, നമ്മുടെ ബ്ലഡ് വെസൽസിലോട്ട് പോകുന്നില്ല. കുറച്ച് ബ്ലഡ് എവിടെ ബാക്കിയുണ്ടാവും, നമ്മുടെ വെൻട്രിക്കിൾസിൽ ബാക്കിയുണ്ടാവും. അപ്പം ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എങ്ങനെയാണ്, നമ്മുടെ നാല് വാൾവുകളും ക്ലോസ്ഡ് ആണ് അല്ലെ, ട്രൈകസ്പിഡ് ബൈകസ്പിഡ് വാൾവ് ക്ലോസ്ഡ് ആണ്, അതുപോലെ തന്നെ സെമി ലൂണാർ വാൾവുകൾ ക്ലോസ്ഡ് ആണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം ഉണ്ടായിരുന്ന അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഈ ഒരു അവസ്ഥയിൽ മുന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, അവിടെ നിറയെ ബ്ലഡ് ഉണ്ടായിരുന്നു, ഇപ്പം വളരെ കുറച്ച് ബ്ലഡ് മാത്രമേ ഉള്ളൂ, ആ ഒരു വ്യത്യാസം മാത്രമേ ഇപ്പോഴുള്ളൂ. പക്ഷേ നാല് വാൾവുകളും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും ക്ലോസ്ഡ് ആയിട്ടുള്ള കണ്ടീഷനിലാണ്. ഇപ്പോഴാണ് ഇവിടെ മറ്റൊരു കാര്യം അരങ്ങേറാൻ പോകുന്നത്, അതാണ് നമ്മുടെ ഐസോവോളിയോമെട്രിക് റിലാക്സേഷൻ. എന്താണ് ഐസോവോളിയോമെട്രിക് റിലാക്സേഷൻ അല്ലെ, ഐസോമെട്രിക് റിലാക്സേഷൻ അഥവാ ഐസോവോളിയോമെട്രിക് റിലാക്സേഷൻ ഇപ്പോഴാണ് സംഭവിക്കുന്നത്. അതെന്തായിരിക്കും, നിങ്ങൾക്ക് എളുപ്പം പറയാൻ പറ്റും അല്ലെ, എന്തായിരിക്കും ഐസോവോളിയോമെട്രിക് റിലാക്സേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ വെൻട്രിക്കുലാർ മസ്കുലേച്ചർ എന്ത് ചെയ്യാൻ പോവാണ്, ഐസോവോളിയോമെട്രിക്കലി അത് റിലാക്സ് ചെയ്യാൻ പോവാണ് അല്ലെ. അങ്ങനെ റിലാക്സ് ചെയ്യാൻ നേരത്ത് സ്വാഭാവികമായിട്ടും ഇവിടെ എന്ത് സംഭവിക്കും, നമ്മുടെ വെൻട്രിക്കിൾസിൻ്റെ അകത്തുള്ള പ്രഷർ കുറയും അല്ലെ. കാരണം ഇത് റിലാക്സേഷനാണ് സംഭവിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മുടെ വെൻട്രിക്കിൾസിലുള്ള പ്രഷർ കുറഞ്ഞു കുറഞ്ഞു വരും. അതുമാത്രമല്ല, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഇവിടെ നമുക്ക് ഏട്ടയുണ്ട് അല്ലെ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഏട്രി ഉണ്ട്. ആ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഏട്രത്തിലോട്ട് എപ്പോഴും എന്ത് സംഭവിക്കുന്നുണ്ട്, രക്തം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എവിടെ നിന്നാണ് വരുന്നത്, നമുക്കറിയാം ഇവിടെ എന്തുണ്ട്, സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീനക്കാവയുണ്ട്. ഇത് വന്നിട്ട് ഓപ്പൺ ചെയ്യുന്നത് റൈറ്റ് ഏട്രത്തിലോട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ പൾമനറി വെയിൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്യുർ ബ്ലഡ് കൊണ്ടുവന്ന് ഓപ്പൺ ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്, നമ്മുടെ ലെഫ്റ്റ് ഏട്രത്തിലോട്ടാണ്. അപ്പൊ കാര്യം പറഞ്ഞത് മനസ്സിലായല്ലോ, അതായത് നമ്മുടെ പൾമനറി വെയിനും അതുപോലെ തന്നെ നമ്മുടെ സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീനക്കാവയും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, രക്തം കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ രണ്ട് ഏട്രത്തിലോട്ടും ബ്ലഡ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രഷർ കൂടിക്കൂടി വരികയാണ് അല്ലേ, ഇവിടെ ഉള്ള പ്രഷർ കൂടിക്കൂടി വരികയാണ്. അതേസമയം ഇവിടെയാണെങ്കിൽ പ്രഷർ കുറഞ്ഞു കുറഞ്ഞു വരുവാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വാൾവുകൾ, നമ്മുടെ ട്രൈകസ്പിഡ് ആൻഡ് ബൈകസ്പിഡ് വാൾവുകൾക്ക് എന്ത് സംഭവിക്കും, അവർ തുറക്കപ്പെടും. എപ്പോഴാണ് തുറക്കപ്പെടുന്നത്, ഏത് സമയത്താണോ ഇവിടുത്തെ പ്രഷർ ഇവിടുത്തേക്കാളും കുറയുന്നത് അല്ലെ, ഇവിടുത്തെ പ്രഷർ എപ്പോഴാണോ ഇവിടുത്തേക്കാൾ കുറയുന്നത്, ആ സമയത്ത് ഈ രണ്ട് വാൾവുകളും തുറന്ന് ഇവിടുത്തെ രക്തം ഇങ്ങോട്ട് വരില്ലേ. അപ്പം ഐസോമെട്രിക് റിലാക്സേഷൻ എത്ര നേരമാണ് ഉണ്ടാവുക, ഈ രണ്ട് വാൾവുകൾ തുറക്കുന്നത് വരെയാണ് ഐസോമെട്രിക് റിലാക്സേഷൻ സംഭവിക്കുന്നത്. അങ്ങനെ ഈ രണ്ട് വാൾവുകൾ തുറന്നു കഴിയുന്നതോടുകൂടെ നമ്മുടെ ഈ ഒരു സ്റ്റേജ് അവസാനിച്ച് അടുത്ത സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യും. ആ സ്റ്റേജിനെയാണ് നമ്മൾ എന്ത് പറയുക, റാപ്പിഡ് ഫില്ലിംഗ് പിരീഡ്. റാപ്പിഡ് ഫില്ലിംഗ് പിരീഡ് അല്ലെ, ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഫില്ല് ചെയ്യപ്പെടുന്നത്, നമ്മുടെ വെൻട്രിക്കിൾസ് അല്ലെ. അപ്പം നമ്മുടെ ഇവിടുത്തെ ഹീറോ എന്ന് പറയുന്നത് വെൻട്രിക്കിൾസ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വെൻട്രിക്കിൾസിൻ്റെ ബേസിസിലാണ് നമ്മൾ പറയുന്നത്. അപ്പം ഇവിടെ റാപ്പിഡായിട്ട് ഫില്ല് ചെയ്യപ്പെടുകയാണ് നമ്മുടെ വെൻട്രിക്കിൾസ് അല്ലെ. അതിന് കാരണം എന്താണ്, ഈ രണ്ട് വാളുകൾ പെട്ടെന്ന് തുറക്കാൻ നേരത്ത് ഇവിടെ ഉണ്ടായിരുന്ന ബ്ലഡ് എന്ത് ചെയ്യും, വളരെ ഫാസ്റ്റായിട്ട് തന്നെ റഷ് ചെയ്ത് വരും നമ്മുടെ വെൻട്രിക്കിൾസിലോട്ട്. അപ്പോൾ ആ ഒരു സ്റ്റേജാണ് റാപ്പിഡ് ഫില്ലിംഗ് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും,
വരിക റാപ്പിഡ് ഫില്ലിങ് കഴിഞ്ഞാൽ പിന്നെ ഉറപ്പായിട്ടും സ്ലോ ഫില്ലിങ് ആയിരിക്കും വരിക അല്ലേ കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ രക്തത്തിൻ്റെ ഫ്ലോ കുറഞ്ഞു കുറഞ്ഞ് വന്നിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ റാപ്പിഡ് ഫില്ലിങ് ഈസ് ഫോളോഡ് ബൈ സ്ലോ ഫില്ലിങ് പീരീഡ് അല്ലേ സ്ലോ ഫില്ലിങ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എന്തായിരിക്കും അത് കഴിഞ്ഞാൽ വരുന്നത് ലാസ്റ്റ് റാപ്പിഡ് ഫില്ലിങ് ഫേസ് അല്ലേ ലാസ്റ്റ് റാപ്പിഡ് ഫില്ലിങ് ഫേസ് ആണ് ഈ പറയുന്ന സ്ലോ ഫില്ലിങ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അതായത് ലാസ്റ്റ് റാപ്പിഡ് ഫില്ലിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഏട്രിയൽ സിസ്റ്റേളിയാണ് നടക്കാൻ പോകുന്നത് ഏട്രിയത്തിൻ്റെ കോൺട്രാക്ഷൻ അല്ലേ ഈ ഏട്രിയം എന്ത് ചെയ്യും കോൺട്രാക്ട് ചെയ്യും അതോടുകൂടെ ഏട്രിയത്തിലുണ്ടായിരുന്ന സകല രക്തവും എങ്ങോട്ടേക്ക് ഇറങ്ങി വരും ഈ പറയുന്ന വെൻട്രിക്കിൾസിലോട്ട് ഇറങ്ങി വരും അല്ലേ അപ്പോൾ ഏറ്റവും അവസാനമാണ് നമ്മുടെ ഈ കാർഡിയാക് സൈക്കിളിൻ്റെ ഏറ്റവും എൻഡിലാണ് നമ്മൾ ഏട്രിയൽ സിസ്റ്റേളി പറയുന്നത് ഇത്രയും നേരം നമ്മൾ ഏട്രിയത്തിനെ കുറിച്ച് ഒന്നും തന്നെ നമ്മുടെ ഡിസ്കഷനിൽ പറഞ്ഞിട്ടില്ല അപ്പം ഏട്രിയത്തിൻ്റെ പ്രസൻസ് വരുന്നത് ഈ ലാസ്റ്റ് സ്റ്റേജിലാണ് അല്ലേ ഈ ലാസ്റ്റ് റാപ്പിഡ് ഫില്ലിങ് ഫേസിലാണ് ഏട്രിയത്തിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് അപ്പം ഈ ഒരു സ്റ്റേജിന് നമ്മൾ വേറൊരു പേരും വെച്ച് വിളിക്കാറുണ്ട് എന്താണത് ഏട്രിയൽ കിക്ക് അല്ലേ ഏട്രിയൽ കിക്ക് എന്ന് നമ്മൾ ലാസ്റ്റ് റാപ്പിഡ് ഫില്ലിങ് ഫേസിനെ വിളിക്കാറുണ്ട് ഏട്രിയൽ കിക്ക് അപ്പോൾ ഏട്രിയൽ കിക്ക് എന്ന് പറയുന്നത് ഏട്രിയൽ സിസ്റ്റളി തന്നെയാണ് ഏട്രിയൽ സിസ്റ്റളി എന്ന് നമ്മൾ ഈ ലാസ്റ്റ് സ്റ്റേജിനെ പറയാറുണ്ട് അതുപോലെ ലാസ്റ്റ് റാപ്പിഡ് ഫില്ലിങ് ഫേസ് എന്ന് നമ്മൾ ഈ ലാസ്റ്റ് സ്റ്റേജിനെ പറയാറുണ്ട് അതോടുകൂടെ എന്ത് സംഭവിക്കും ഏട്രിയത്തിലെ സകല ബ്ലഡും നമ്മുടെ വെൻട്രിക്കിൾസിലോട്ട് ഇറങ്ങി വരും അങ്ങനെ വെൻട്രിക്കിൾസിലോട്ട് ബ്ലഡ് ഫുൾ വന്നു കഴിയുമ്പം ഉറപ്പായിട്ടും ഈ ബ്ലഡ് തിരിച്ചു പോകാനൊരു ശ്രമം നടത്തുമ്പോഴാണ് നമ്മുടെ ഈ ട്രൈകസ്പിഡ് ആൻഡ് ബൈകസ്പിഡ് വാൾവ് ക്ലോസ്ഡ് ആവുന്നത് അപ്പം ചുരുക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ നാല് വാൾവുകളും ക്ലോസ്ഡ് ആയിട്ടുള്ള കണ്ടീഷനാണ് നമ്മൾ എങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്തത് അതേ ലെവലിൽ നമ്മൾ എത്തിയേക്കുവാണ് അതായത് ഒരു സൈക്കിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇതാണ് കാർഡിയാക് സൈക്കിൾ മനസ്സിലായോ അപ്പം ഇനിയും നിങ്ങളുടെ മൈൻഡിൽ കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടാവും ഉറപ്പാണ് അപ്പം ആ സംശയം ക്ലിയർ ആക്കാൻ വേണ്ടി ഞാൻ വേഗത്തിൽ ഈ ഒരു പ്രോസസ്സ് ഒന്ന് പറയാം അതായത് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് നമുക്കറിയാം ഈ നാല് വാൾവും ക്ലോസ്ഡ് ആയിട്ടുള്ള കണ്ടീഷനിലാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് അല്ലേ രണ്ട് വെൻട്രിക്കിൾസും ഒരേ സമയത്താണ് കോൺട്രാക്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ അത് ഒരേ സമയത്ത് എന്തും സ്റ്റാർട്ട് ചെയ്യും റിലാക്സ് ചെയ്യാനും തുടങ്ങും വെൻട്രിക്കിൾസ് റിലാക്സ് ചെയ്യുമ്പോഴാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത് ഏട്രിയം വന്നിട്ട് കോൺട്രാക്ട് ചെയ്യുന്നത് അല്ലെ ഏട്രിയൽ സിസ്റ്റളി ആൻഡ് ദിസ് ഏട്രിയൽ സിസ്റ്റളി ഈസ് ഫോളോഡ് ബൈ ഏട്രിയൽ ഡയസ്റ്റോളി അപ്പം ആദ്യം നമ്മുടെ വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യും പിന്നെ അപ്പം തന്നെ റിലാക്സ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഏട്രിയം കോൺട്രാക്ട് ചെയ്യും അത് റിലാക്സ് ചെയ്യും അപ്പം ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രോസസ്സാണ് നമ്മുടെ കാർഡിയാക് സൈക്കിൾ അപ്പം എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ വെൻട്രിക്കിൾസ് ആദ്യം കോൺട്രാക്ട് ചെയ്യും അതായത് വെൻട്രിക്കുലാർ സിസ്റ്റോളി അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് എന്ത് സ്റ്റാർട്ട് ചെയ്യും അതിൻ്റെ റിലാക്സേഷൻ സ്റ്റാർട്ട് ചെയ്യും വെൻട്രിക്കുലാർ ഡയസ്റ്റോളി സ്റ്റാർട്ട് ചെയ്യും വെൻട്രിക്കുലാർ ഡയസ്റ്റോളിയുടെ ലാസ്റ്റ് സ്റ്റേജാണ് ഏട്രിയൽ കോൺട്രാക്ഷൻ ഏട്രിയൽ സിസ്റ്റോളി രണ്ട് ഏട്രിയവും ഒരേ സമയത്താണ് കോൺട്രാക്ട് ചെയ്യുന്നത് അത് കോൺട്രാക്ട് ചെയ്ത് നെക്സ്റ്റ് മൊമെൻ്റ് തന്നെ അത് ഡയസ്റ്റോളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അത് റിലാക്സ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും അപ്പം എങ്ങനെയാണ് ഈ രണ്ടെണ്ണം ഈ രണ്ട് വെൻട്രിക്കിളും ഒരേ സമയത്ത് കോൺട്രാക്ട് ചെയ്യും അതുപോലെ തന്നെ ഒരേ സമയത്ത് റിലാക്സ് ചെയ്യും അതുപോലെ തന്നെ ഇവിടെ രണ്ട് ഏട്രിയവും ഒരേ സമയത്ത് കോൺട്രാക്ട് ചെയ്യും അതുപോലെ തന്നെ രണ്ട് ഏട്രിയും ഒരേ സമയത്ത് റിലാക്സ് ചെയ്യും അപ്പം ഇത്രയുമാണ് നമ്മുടെ കാർഡിയാക് സൈക്കിളിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം ബൈ